നമസ്കാരം കർഷക പ്രശ്നം ഉയർത്തിയാണ് രാജിവെക്കുന്നത് ഇന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും രാജിവെച്ചു ജോണി നെല്ലൂർ പ്രഖ്യാപിച്ചു യു സെക്രട്ടറി സ്ഥാനവും ഒഴിയുന്നുവെന്നും ജോണി നെല്ലൂർ അറിയിച്ചു ദേശീയതലത്തിൽ നിൽക്കുന്ന ഒരു ദേശീയ മതേതര പാർട്ടി രൂപീകരിക്കുമെന്ന് പാർട്ടി വിട്ട ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപ് പ്രഖ്യാപനമുണ്ടാകുമെന്നും പാർട്ടി എൻ ഡി എയിൽ ചേരുമെന്നുമാണ് റിപ്പോർട്ട് എന്നും കർഷകർക്കൊപ്പമാണ് കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തുന്ന ഒരു ദേശീയ പാർട്ടിയാണ് ലക്ഷ്യം റബ്ബറിന്റെ വില മുന്നൂറ് രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നാണ് താൻ അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത് റബറിനെ ഇന്നും കാർഷിക ഉൽപ്പന്നമായി പ്രഖ്യാപിച്ചിട്ടില്ല കേരളത്തിലെ കാർഷിക മേഖല തകർന്നടഞ്ഞു കർഷകർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ദേശീയ കാഴ്ചപ്പാടുള്ള പാർട്ടി ആവശ്യമാണ് എന്ന ചിന്തയാണ് പുതിയ പാർട്ടി എന്ന ആശയത്തിലേക്ക് പ്രേരിപ്പിച്ചത് എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളുമായി മതേതര പാർട്ടി രൂപീകരിക്കും ആദ്യം ക്രൈസ്തവരുമായി യോഗം ചേർന്നു പിന്നീട് രാഷ്ട്രീയ പാർട്ടിയായി രൂപീകരിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ക്രൈസ്തവർക്ക് പുറമേ മറ്റ് സംഘടനകളിലെ ആളുകളുമായി ഒരു ദേശീയ പാർട്ടി രൂപീകരിക്കാനാണ് തീരുമാനിച്ചത് സി പി മുസ്ലിം ലീഗ് കോൺഗ്രസ് എന്നീ പാർട്ടികളിൽ നിന്നുള്ള അംഗങ്ങളും പുതിയ പാർട്ടിയുടെ ഭാഗമാകുമെന്നും ജോണി നല്ലൂർ പറയുന്നു ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉണ്ടായിരുന്ന കാലത്തെ സമീപനമല്ല ഇപ്പോഴുള്ളത് എന്നാണ് അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് ഘടകക്ഷികൾക്ക് യു ഡി എഫിൽ നിന്ന് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുന്നില്ല പുതിയ പാർട്ടി മതമേലധ്യക്ഷന്മാർക്ക് എതിരെ പുതിയ പാർട്ടി വിമർശനം ഉന്നയിക്കില്ല പുതിയ പാർട്ടിക്ക് ബി ജെ പി അടക്കം ആരുമായും അയത്തമില്ല കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തുമെന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് രാജി പ്രഖ്യാപിച്ചുള്ള കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനവും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും രാജിവെക്കുന്നു അതോടൊപ്പം കഴിഞ്ഞ മുപ്പത് വർഷമായി യു ഡി എഫ് ഉന്നതാധികാര സമിതി അംഗത്വവും രണ്ടായിരത്തി പതിനെട്ട് മുതൽ വഹിച്ചു വരുന്ന യു ഡി എഫ് സെക്രട്ടറി സ്ഥാനവും രാജിവയ്ക്കുന്നു തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിവെക്കുന്നത് ഇക്കാലം അത്രയും നാനാവിധ സഹായ സഹകരണങ്ങളും പ്രോത്സാഹനവും നൽകി സഹായിച്ച സംസ്ഥാനത്തെ മുഴുവൻ യു ഡി എഫ് നേതാക്കളോടും പ്രവർത്തകരോടും നന്ദി തന്റെ രാഷ്ട്രീയ വളർച്ചയിൽ തനിക്ക് സഹായവും സഹകരണവും നൽകിയ മുഴുവൻ കേരള കോൺഗ്രസ് നേതാക്കളോടും പ്രവർത്തകരോടും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉണ്ടായിരുന്ന കാലത്തെ സമീപനമല്ല ഇപ്പോഴുള്ളത് എന്ന കാര്യത്തിൽ ആത്മപരിശോധന നല്ലതാണ് ഇതായിരുന്നു ആ രാജകത്തിൽ പറഞ്ഞിരുന്നത് ബിജെപിയുടെ പിന്തുണയോടെ പുതിയ ക്രൈസ്തവ പാർട്ടി രൂപീകരിക്കുമെന്ന അഭ്യൂഹം നിലനിൽക്കിയാണ് ജോണി നെല്ലൂർ രാജിവെച്ചത് നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി അതായത് എൻ പി എന്നാണ് പുതിയ പാർട്ടിയുടെ പേരെന്നും വിവരമുണ്ട് കഴിഞ്ഞ കുറച്ചു നാളുകളായി പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള അണിയറ നീക്കങ്ങൾ സജീവമായി നടന്നിരുന്നു മുൻ എം എൽ എ ആയ ജോണി നെല്ലൂർ എം എൽ എമാരായ മാത്യു സ്റ്റീഫൻ ജോർജെ മാത്യു തുടങ്ങിയവരായിരിക്കും എൻ പി പിയുടെ തലപ്പത്തെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കാസ സംഘടന ജനറൽ സെക്രട്ടറി ജോയ് എബ്രഹാമും പുതിയ പാർട്ടിയുടെ ഭാഗമാകും ജോസഫ് വിഭാഗത്തിലെ കൂടുതൽ അതൃപ്തരും പാർട്ടി വിടുമെന്നാണ് സൂചന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ വൈസ് ചെയർമാനാണ് നിലവിൽ ജോണി നെല്ലൂർ ചില കോൺഗ്രസ് കേരള കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു വർഷത്തിലേറെയായി നടന്നുവരുന്ന ചർച്ചകൾക്കൊടുവിലാണ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചത് ഡൽഹി എറണാകുളം കോട്ടയം എന്നിവിടങ്ങളിൽ ഇത് സംബന്ധിച്ച് ചർച്ചകൾ പലതവണയും നടന്നിരുന്നു ഈ ചർച്ചകൾക്ക് ഇടനിലയായി നിന്നത് പോട്ട ധ്യാന കേന്ദ്രത്തിലെ പുരോഹിതനം ഫാദർ പനക്കലാണ് ഈ ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലും ബി ജെ പി പക്ഷത്തിനായി ചരട്വലികളുമായി രംഗത്തുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിൽ കേരളത്തിലെ മുതിർന്ന ബി ജെ പി നേതാക്കളും പങ്കെടുത്തു എന്നാണ് സൂചനകൾ കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ പുതിയ പാർട്ടിയുടെ നേതാക്കൾക്ക് നൽകുന്നത് സംബന്ധിച്ചും ചർച്ചകൾ വന്നിരുന്നു